season 2. ആർക്കും തകർക്കാനാകാത്ത ചിരിയുടെ മുന്നേറ്റവുമായി ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ മാഗ്നോളിയസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് സ്വാഗതം. ഗിഫ്റ്റഡ് പ്ലേബാക്ക് സിംഗർ ഉണ്ണികൃഷ്ണൻ. താങ്ക് യു. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് മലയാളത്തിലെ റീസെന്റ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളിലെ നായിക സാന്നിധ്യമാണ്. Ladies and gentlemen, please welcome the very talented Aishwarya Lakshmi. കുറിച്ച് എന്താ പറയേണ്ടത്? എല്ലാ ഹിറ്റുകളിലെയും നായികയാണ് അല്ലേ? അതെ. വിജയ് സൂപ്പറും മായാനദി ഒരു ഒറ്റ പടം മാത്രം മതി. മായാനദി പിന്നെ മറ്റേ വരത്തൻ ഇപ്പൊ ഇറങ്ങിയ അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് തുടങ്ങിയ എല്ലാ ചിത്രങ്ങളിലും പിന്നെ ഞണ്ടുകളുടെ നാട്ടിൽ അതും ഹിറ്റാണ്. അതിനൊരു വലിയ കയ്യടി. ഐശ്വര്യക്ക് എന്താണ് പറയാനുള്ളത്? ഐശ്വര്യമായിട്ട് പ്ലീസ്. ഒരുപാട് ഒരുപാട് സന്തോഷം. കോമഡി സ്റ്റാർസിലേക്ക് ഞാൻ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. പിന്നെ അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് അതാണ് ഏറ്റവും പുതിയ വിശേഷം. ഒരു കുഞ്ഞു സിനിമയാണ്, നല്ല സിനിമയാണ്. ഒരു 36 പുതുമുഖങ്ങളുണ്ട് നമ്മുടെ സിനിമയിൽ. ഞാൻ കാളിദാസും പിന്നെ അനീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറും ഒരാൾ മാത്രമേ നോൺ ഫേസസ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. ഓക്കെ. അപ്പോൾ അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് അതിൻ്റെ സക്സസിന് ഒരു വലിയ കയ്യടി നമുക്ക് ഐശ്വര്യക്ക് കൊടുക്കാം. അപ്പൊ ഉണ്ണിച്ചേട്ട ഐശ്വന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എന്നവളെ എന്ന് തുടങ്ങുന്ന ഉണ്ണിച്ചേട്ടന്റെ ദി ഓൾ ടൈം ദി എപ്പിക് സോങ് ഒന്ന് പാടണം. ഐശ്വര്യയുടെ പേരിൽ തന്നെ ഐശ്വര്യമുണ്ട്. സോ ഐ തിങ്ക് വാട്ട് എവർ യു ഡു വിൽ ബി എ സക്സസ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. വായ്മൊഴിയും എന്തും തായ്മൊഴിയും നിന്று വസപ്പെടവില്ലയടി വയിറ്റക്കും തൊണ്ടയ്ക്കും ഉരുവമില്ല ഒരു ഉരുണ്ടയും ഒരുളുതടി കാത്തിരുന്നാൽ എതിർപ്പാർത്തിരുന്നാൽ ഒരു നിമിഷമും വരുഷമടി കണ്കൾ എല്ലാം എന്നെ പാർപ്പത് പോ ഒരു കലക്കമും തോണതടി ഇത് സ്വർഗമാ നരകമാ സ്വല്ലടിവുള്ളപ്പടി നാം വാഴ്വതും വിടൈ കൊണ്ടു പോവതും വാർത്തയിൽ ഉള്ളതടി എന്നവളെ അടി എന്നവളെ എന്തൻ ഇദയത്തെ തൊലൈത്ത് വിട്ടേ. അർജന്റീന എന്ന് പറഞ്ഞാ അതിനൊരു മാറ്റം ഇല്ല. എടാ അർജന്റീന കളിക്കളത്തിൽ ഇറങ്ങിയ കപ്പടിക്കാതെ വന്ന ചരിത്രമില്ല. അതല്ലേ ഭൂടത്തിൽ അർജന്റീന പേര് നല്ല വലുതായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ അതുകൊണ്ടാണ് അർജന്റീന ഫാൻസിന് വേണ്ടി ഒരു സിനിമ ഇറക്കി വെച്ചിരിക്കുന്നത്. അതെ അതെ, അർജന്റീന ഫാൻസ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് മേലെ കടവ്. അല്ല എടാ കൊട്ടാരക്കര ഉറപ്പിച്ച അങ്ങനെ ഉറപ്പിച്ച ആ സിനിമയിൽ അഭിനയിച്ച നമുക്കറിയില്ല, നമ്മള് പാവപ്പെട്ടവരാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി. ഈ ബ്രസീൽ ഫാൻസ് കളഞ്ഞിട്ട് ചേച്ചി അർജന്റീന ഫാൻസിലോട്ട് വന്നല്ലോ, അതിന് ഒരുപാട് സന്തോഷമുണ്ട്. അല്ല വന്നായിരുന്നു ആ സിനിമയിൽ അങ്ങനെയാ വരും. അതുകൊണ്ട് ചേച്ചി ഞങ്ങൾക്ക് ചെലവ് ചെയ്യണം. എടാ ഞങ്ങളുടെ ടീമിൽ വന്നോണ്ട് നമ്മൾ അങ്ങോട്ടല്ലേ ചെലവ് ചെയ്യേണ്ടത്? സിനിമാടിയാണ് ചെലവ് ചെയ്യാൻ നിന്നാലേ കുടുംബം എഴുതി വെക്കേണ്ടി വരും. നമുക്ക് ചെലവ് വാങ്ങിക്കാം. നമസ്കാരം സാർ. ഉണ്ണികൃഷ്ണൻ സാർ അന്ന് എനിക്ക് പറഞ്ഞുതരണോ? അറിയാ പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ അവ ചോദിക്കും സാറിനെ എനിക്ക് അറിയാമോ? ഞാൻ ഫുട്ബോളൊക്കെ കളിച്ചിട്ടുണ്ട്. പാട്ടുകാരനാണ്. പാട്ടുകാരൻ. അയ്യോടാ നേരത്തെ ഞാൻ പോന്ന പറ കല്യാണമാണ് വരണം സാറേ.
വരുമെന്ന് അറിഞ്ഞില്ല അതുകൊണ്ട് എഴുത്തടിച്ചില്ല ഒരു ഫോട്ടോ സെറ്റ് ഒരെണ്ണം തരാം എനിക്ക് വേണ്ട ഞാനല്ലേ പെണ്ണ് എന്നെ കൊന്നാലും ആ സാഹസത്തിന് ഞാൻ മുതിരില്ല പിടിക്കണം വരണം പിന്നെ യോമാര് പറയുന്നൊന്നും വിശ്വസിക്കരുത് നമ്മൾ പഴയ ബ്രസീലിലെ ടീമാണ് അല്ല എനിക്ക് ഒരു സംശയം എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നല്ലോ അജയ് ഘോഷ് എന്താണ് പിണങ്ങിപ്പോള കാരണം പറയൂ ആ രഹസ്യം അത് അജയ് ഘോഷിനോട് കൂടി മണ്ണടിയും അപ്പൊ പറഞ്ഞു തരത്തില്ല എന്നാൽ തിരിച്ച് ടീമിലേക്ക് വരില്ല ഇല്ലില്ല അപ്പൊ നിങ്ങളുടെ വരുമെന്നാണോ നീ വിചാരിക്കുന്നത് നിനക്കൊക്കെ എന്ത് യോഗ്യത ഉണ്ടാ നീ അർജന്റീന എന്ന് വെച്ചാൽ എന്താടാ വലിയ കൊമ്പത്തെ ടീമാണോടാ അപ്പൂപ്പന്റെ പിന്നെ പതിനാറടി യന്ത്രത്തിന് വടവളമ്പിയത് മെസ്സി ആണടാ പിന്നെ മെസ്സിന്റെ ചേട്ടനെ പോലെയാണെന്ന് യോമെന്ന് വിളമ്പി തരുമോ അല്ല ഞാനൊരു കാര്യം ചോദിക്കാം നിന്റെ കല്യാണമാണോ നീ കല്യാണം വിളിക്കാതെ ഇവിടെ കറങ്ങി നടന്നാലേ നെയ്മർ വന്ന് നിന്റെ കല്യാണത്തിന് സാമ്പാർ വിളമ്പി തരുമോടാ കൊണ്ടുവരണോ ഞങ്ങള് ഞങ്ങളെ റൊണാൾഡോ റൊമാരിയോ ബെബറ്റോ പെലെ നെയ്മർ ഞങ്ങളെ ടീം ഇറങ്ങുന്ന മഞ്ഞ കുരുവികളാണ് തകർത്തങ്ങോട്ട് മാറ്റട മഞ്ഞ പട മഞ്ഞപ്പട അവിടെ ഞെരിക്കും ഞങ്ങളെ ടീമിലുണ്ടോ ആള് ഞങ്ങളുടെ ടീമിലുണ്ട് ആളുകൾ നിന്റെടാ നിന്റെ ടീമിൽ ആരുണ്ടടാ ഒരു മെസ്സി അല്ലാതെ ആരിരിക്കുന്നതാ നിന്റെ ഒക്കെ ടീമില് ഒരു കാര്യം ചോദിച്ചോട്ടെ ഫുട്ബോൾ ആദ്യമായിട്ട് ആരംഭിച്ചത് ഏത് രാജ്യത്തിലാണ് ഉറുഗ്വേയിലാണ് ഉറുഗ്വേയിലല്ല ആദ്യമായി ഫുട്ബോൾ ആരംഭിക്കുന്നത് ചൈനയിലാണ് അതെ അന്ന് അവർ ആദ്യമായിട്ട് ഉണ്ടാക്കി ഫുട്ബോൾ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു ഐശ്വര്യ അപ്പുറത്തെ ടീമിൽ പോയുള്ള ഇടപാടുകൾ വേണ്ട തിരിച്ചു വരണം കാരണം എന്ന് വെച്ചാൽ അറിയാലോ ഇനിയിപ്പോ ഒരു പുതിയ LED TV ഒക്കെ നമുക്ക് വാങ്ങിച്ചു വെക്കണം ഒരു കാര്യം ഞങ്ങൾ പറയാം ഞങ്ങൾ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നു ഞങ്ങൾ കുറെ ചെറുപ്പക്കാരുണ്ട് പക്ഷെ നാടിന് നന്മയാണ് ചെയ്യുന്നത് ദുരിതാശ്വാസ പ്രവർത്തനം ഞങ്ങൾ ചെയ്തു ഒരുപാട് ആൾക്കാർ പാവപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നു പിന്നെ ഒരു കാര്യം നിങ്ങളെ പോലെ ജോലിയും കൂലിയും ഇല്ലാതെ പഠിക്കാൻ നടക്കുന്നവരല്ല നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരാണ് ഞങ്ങളുടെ ഈ അർജന്റീന ഫാൻസിലുള്ളത് അറിയോ അത് ഞങ്ങളുടെ ഓരോ ഫ്ലസ്കിലും കണ്ട് അറിയാൻ പറ്റും ഫ്ലാസ്ക് എന്ന് പറയാത്ത ഭാഗ്യം എന്നാ കട്ടൻ ചായ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നു എന്റെ വീടിന്റെ വാതിൽ പോലും എഴുതി വെച്ചിട്ടുണ്ട് മെസ്സി ഈ വീടിന്റെ ഐശ്വര്യം അത് മാത്രമല്ല നിന്റെ കക്കൂസിന്റെ ബോർഡ് മെസ്സിയിലല്ലടാ മെസ്സി ഇങ്ങനെ ചാടി കളിക്കുന്നത് സാറേ യോമാരുണ്ട് യോമാർ കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു മറിച്ചതൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ യോമാരെ മറക്കാൻ പറ്റില്ല സാറേ 250 പേരുടെ ജീവൻ രക്ഷിച്ച ആൾക്കാരാണ് യോമാർ അതായത് യോമാരുടെ കളി കാണുന്ന ദിവസം അവിടെ 250 പേർക്കുള്ള പവലിയൻ ഗാലറി റെഡിയാക്കിയിരുന്നു സംഘാടകരും യോമാരാണ് കളിക്കുന്നതെന്ന് അറിഞ്ഞ് 250 പേരും വന്നില്ല ആ ഗാലറി തകർന്നു വീണു അപ്പൊ ആൾക്കാരതിൽ ഉണ്ടായിരുന്നെങ്കിലോ അപ്പൊ യോമാർ ആൾക്കാരെ ജീവൻ രക്ഷിച്ച ആൾക്കാരുണ്ട് ആ ഒരു നന്ദി എനിക്കുണ്ട് ഒരു കോൾ വരുന്നു ഹലോ ആ ഓ സാറേ ആ ലെറ്ററിങ് ചെയ്യുന്ന സാർ സാറേ ലെറ്ററിങ് അയ്യോ എന്താ ഞാൻ കല്യാണം കഴിക്കാൻ വെച്ചിരുന്ന പെണ്ണ് ഒരു പോർച്ചുഗൽ ഫാനോട് ഒളിച്ചോടി പോയത് അർജന്റീനയാണ് ബ്രസീലാണോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീം ഞങ്ങള് ഞങ്ങളുടെ ഇഷ്ടതാരം IM വിജയന്റെ കൂടെയാണ് വേറൊരു കളി ഞാൻ കളിച്ചു എന്താ സംഭവം കാമുകി ഒളിച്ചോടി പോയതിന്റെ ക്ഷീണമൊക്കെ മാറിയോ കാമുകി അവളെ വഴിക്ക് അങ്ങ് പോട്ടെ സാറേ ഞങ്ങൾക്ക് രാജ്യങ്ങളാണ് വലുത് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു കളി നടത്താൻ തീരുമാനിച്ചു ഫുട്ബോൾ ആ രണ്ട് ടീമായിട്ട് തിരിഞ്ഞു ആ റെഡിയാണ് സാറേ എങ്ങനെയാണ് ടീം അതായത് ബ്രസീലിയൻ ടീം എന്ന് പറയുമ്പോൾ സാറ് ഞാൻ ബ്രസീൽ സാറ് ഞങ്ങളെ റൊണാൾഡോ ഓക്കെ റിമി നമ്മളുടെ ബെബറ്റോ ഓക്കെ ഉണ്ണികൃഷ്ണൻ സാറ് ഞങ്ങളുടെ പെലെ ഓക്കെ ഓക്കെ ഞങ്ങളുടെ ലാൽ സാർ ആദ്യമായിട്ട് ഗോൾ അടിക്കാൻ വരുന്ന ഞങ്ങളുടെ റൊണാൾഡോയാണ് തടയുന്നത് നിങ്ങളുടെ മെസ്സി ഞങ്ങളുടെ നെയ്മറാണ് ഇപ്പോൾ ബോൾ അടിക്കാൻ പോകുന്നത് ബ്രസീലിയൻ ടീമിലെ നെയ്മർ നഷ്ടമാക്കിയിരിക്കുകയാണ് ബ്രസീൽ ടീമിൽ നിന്നും അർജന്റീനയ്ക്ക് വേണ്ടി അവരുടെ മെസ്സിയാണ് ഇപ്പോൾ ഗോൾ അടിക്കാൻ വരുന്നത് അവരുടെ മെസ്സി കാലിലറിയപ്പെടുന്ന മെസ്സിയാണ് ഗോൾ അടിക്കാൻ വരുന്നത് വരുന്നത് ഗോൾ അടിക്കാൻ വേണ്ടി വരുന്നത് ഞങ്ങളുടെ യുവാൻ റോമൽ റിക്കൽമി
ഐശ്വര്യ ഭംഗിയായിട്ടെന്നെ സേവ് ചെയ്തിരിക്കുകയാണ്. ഇനി ഐശ്വര്യയാണ് സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത്. റിമി ആയിരിക്കും അത് സേവ് ചെയ്യാനായിട്ട് ഗോൾ പോസ്റ്റിൽ നിൽക്കാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട റൊണാൾഡീഞ്ഞാണ് വരുന്നത് അടിക്കാൻ ചെയ്യാൻ പോകുന്നത്. ആ അർജന്റീനയുടെ ഈ കളിക്കാരന്റെ നിങ്ങളെ കളിക്കാരന്റെ വേണത്തോടെ ഞങ്ങളുടെ റൊണാൾഡോ 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 സാറേ നോക്കണ്ടേ കള്ളക്കളി ഒരാളാണ്. അടുത്ത ഒരു സ്ട്രൈക്കോട് ലാൽ സാറും ജയശേഖരനും എടുക്കാം. ലാൽ സാർ സർ വിട്ടുകൊടുക്കൽ മനോഭാവമേ ഇല്ലാത്ത ജയതിഷേണിൽ നിന്ന് ബ്രസീൽ ടീമിൽ നിന്നും ആദ്യ ഗോൾ നേടി അർജന്റീന ലീഡ് ചെയ്യുമ്പോൾ ബ്രസീൽ ജയിച്ചു. ഒരു റൗണ്ട് കൂടി നമ്മൾ പോവാണ്. അടുത്ത റിമിയാണ് സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത്. ഐശ്വര്യ ബിയോണ്ട് ദി പോസ്റ്റ് ഓക്കേ. മികച്ച സ്ട്രൈക്കർക്കുള്ള സമ്മാനം ലാൽ ഫ്രം അർജന്റീന. മികച്ച ഡിഫൻഡർ ഉണ്ണികൃഷ്ണൻ ഫ്രം ബ്രസീൽ. കളി സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു. ഓക്കേ വരൂ ബോയ്സ്. ഓക്കേ ക്യാപ്റ്റൻ വിളിക്കണം. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര ത്രിനേത്ര ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമിയിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ഇനി നമ്മുടെ മോഹൻജി ഒരല്പം വോട്ട് പിടുത്തവുമായിട്ട് നമ്മുടെ ഈ ഒരു ഇലക്ഷൻ കാലത്ത് ഇങ്ങ് എത്താൻ പോവുകയാണ്. അതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. വിൽ ബി ബാക്ക് ഔട്ട് എ വെരി ഷോർട്ട് ബ്രേക്ക്. എൺപതുകളിൽ അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ഹിന്ദുക്കളാണെങ്കിൽ എങ്ങനെ വിളിക്കണം? ഹിന്ദുക്കളാണെ അച്ഛാ എന്ന് വിളിക്കും. അപ്പൊ ക്രിസ്ത്യാനികള് പപ്പ. ഈ ക്രിസ്ത്യാനികള് പള്ളിയിൽ പോകുമ്പോ ഹിന്ദു ആവോണ? അതെന്താ? അല്ല പള്ളിയിൽ അച്ഛാ എന്നല്ലേ വിളിക്കണം, പള്ളിയിൽ പപ്പ എന്നല്ലേ വിളിക്കണം? പൂങ്കാട്ടിലേ ചിത്രമണി ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ആനുകാലികം റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയില് മാസീവ് സ്കെയിലിൽ ആക്ടുകളൊക്കെ തന്നെ ചെയ്തിട്ടുള്ള ടീം 4 സ്റ്റാർസ്. വൈരം പതിക്കുന്നു സീമന്ത കുങ്കുമ ശ്രീ അണിഞ്ഞു ചമ്പകം പൂക്കുന്നു. വയ്യ ജോലി ചെയ്ത് മടുത്തു, പത്രം വായിച്ചിട്ടേ ഉള്ളു. ദാമോദരൻ 99 ഔട്ട്. ദാമോദരൻ 99 ഔട്ട്. അതേത് ക്രിക്കറ്റ് കളിക്കാരൻ 99? ദാമോദരൻ ക്രിക്കറ്റ് കളിക്കാരനൊന്നുമല്ല, അങ്ങനെ ഒരു വടിയായിന്റെ വാർത്തയാ. ഒരു വർഷം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ സെഞ്ചുറി എടുക്കാറില്ലേ? കറക്റ്റ്. പാപം. അയ്യോ നീ എന്തിനാ ഇങ്ങനെ നിൽക്കണേ? ചേച്ചി എന്ത് ഇങ്ങനെ നടക്കണം?
അതിന്റെ താഴെയുള്ള വാർത്ത വായിക്കേ. 1.5 crore സമ്മാനം, കുടുംബിനികൾക്ക് സുവർണാവസരം. ഇനി ചേച്ചിക്ക് എന്ത്? ഞാൻ കുടുംബിനിയല്ലേ, ഞാൻ പങ്കെടുക്കാൻ പോണേ. എന്തിന്? എനിക്ക് മുൻഗണന ഉണ്ടോടാ അതിനകത്ത്? ഇത് പശുവിനെ അഴിച്ചിട്ടാ വിളിക്കണല്ലോ, ഡാൻസ് മത്സരമാണ്. മറ്റേ മാവ് കയറി മറ്റേ ദോശയിലിട്ട് കിണക്കും പോലെ അല്ല. നിനക്ക് അസൂയാണോ? എന്റെ അടുത്ത് അസൂയാണ്. 1.5 crore കിട്ടും പറഞ്ഞ പശു കണ്ടവന്. നിങ്ങൾക്ക് വട്ട് അല്ല, ആർക്കടാ വട്ട്? എന്താ അക്കോറത്ത് കിടക്കണത്? അവളെ ആർക്കടാ വട്ട്? വേണ്ട ഈ ചാച്ചിക്ക്. എടാ നന്ദി വേണോടാ നന്ദി. എടാ 4-5 വർഷം കൊണ്ട് ഈ ചേച്ചിരി അന്നെ ചെലവിലേടാ ഞാൻ നീ ജീവിക്കുന്നത്. എന്നിട്ട് അവരെ മൂത്തോക്കി തിരക്ക് വട്ടാണെന്ന് പറയാൻ നാണം ഇല്ലേടാ. അവനെ നന്ദിയുണ്ട് മക്കളെ, പറഞ്ഞോടാ പറഞ്ഞോടാ. കാര്യം ചേച്ചി, കാര്യം പറ. വേറെ ഒന്നുമില്ല മക്കളെ, ഞാൻ പത്രത്തിൽ ഒരു വാർത്ത ഉണ്ട്, നല്ല നല്ല സന്തോഷമുള്ള ഒരു വാർത്ത. ഞാൻ ഇവനെ കാണിച്ചു കൊടുത്തു, ഇവ പറയണേ എനിക്ക് ഭ്രാന്താന്ന്. വാർത്ത കാണിച്ചു തന്നിട്ടാണ് ചാച്ചി ഭ്രാന്തി എന്ന് പറയുന്നത്. എന്താണ് സംഭവം? സംഭവം പറ. ചാച്ചി പറ, ഒരു ഡാൻസ് കോമ്പറ്റീഷന് പങ്കെടുക്കണം, അതിൽ വിജയിച്ച 1.5 crore കിട്ടും. ഞാൻ ആ ഡാൻസ് കോമ്പറ്റീഷനിൽ പോയി ഡാൻസ് കളിക്കുന്നു, 1.5 crore വാങ്ങുന്നു. ആരുണ്ടാക്കിയെന്ന്? ഞാൻ. എന്ത് മക്കളെ, എനിക്കിതൊന്നും കാണാൻ വയ്യേ, എനിക്കിതൊന്നും കാണണ്ടേ. അളിയ സാബു നീങ്ങ വാ. 1st ചൂട് സമയം, ഈ പെണ്ണുമ്പിള്ള ഉള്ള വെയിലും കൊണ്ട് അവക്ക് കിറുക്കെടുത്ത് നിൽക്കുകയാണ്. ഇവിടെ താളത്തിന് നമ്മൾ തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ അന്നം വരുമ്പം അതിന് സമാധാനം പറയേണ്ടി വരും. 1st കാര്യം, ഈ വെയില് കൊണ്ട് അവക്ക് ഇപ്പൊ കിറുക്കാണ്, മുഴുക്കിറുക്ക. എന്റെ കണ്ണാടി അവരെ കയ്യിൽ ഇരിക്കില്ലായിരുന്നാ, മുഖം ഇങ്ങനെ തപ്പി നോക്കിയാ പോരായിരുന്നു. അതെങ്ങനെ മനസ്സിലാവും? നിന്റെ മുഖത്തും മീശയില്ല, അവളെ മുഖത്തും മീശയില്ല, തപ്പും എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ അത് ഇത് പറഞ്ഞിരിക്കാതെ പറ. ഈ ഉണക്ക ചായ കട ഇട്ടോണ്ടിരുന്ന മതിയാടാ, നമുക്കിവിടെ 5-star ഹോട്ടലൊക്കെ ഇട്ട് നല്ല അടിപൊളി ജീവിക്കണ്ടേ? അപ്പൊ എന്ത് വേണം? എന്തോ 5-star ഹോട്ടൽ ഇവിടെ വരണെങ്കിൽ എന്ത് വേണം? സിമന്റും മണലും വേണം. കിഴങ്ങാടാ നീ പറഞ്ഞോട് മക്കളെ. നല്ല മേശരി വേണം. അതിന് പൈസ വേണം. പൈസ വേണം. അപ്പൊ പൈസ വേണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ മനസ്സിലായി, പൈസ അച്ചടിക്കണം, വിഷയം വേണം. ചേച്ചി ചേച്ചി, ഡാൻസ് കളിക്കണം, കളിക്കണമെന്ന് വെച്ചു ഇന്നേവരെങ്കിലും നിങ്ങൾ ഡാൻസ് കളിച്ചിട്ടോ? പിന്നെ എനിക്ക് ഒന്ന് കാണാടെ ചേച്ചി, ഡാൻസ് ഒന്ന് കാണട്ടെ. നന്ദലാല ഓ നന്ദലാല, ഓ നന്ദലാല, ഓ നന്ദലാല, നന്ദലാല ഓ നന്ദലാല. മക്കളെ ബാക്കി വരി അറിഞ്ഞൂടാ, പാടിത്തട ചേച്ചിക്ക് നന്ദലാല ബാക്കി വരി പാട്. ഈ ഡാൻസ് കളിക്കുന്ന ഇവിടെ ആരുണ്ടെന്നാണ് ഒരു പിടുത്തോലെ പഠിപ്പിക്കുക. മക്കളെ നിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ? നിക്കല്ലേ ആള്, ആര്? ഡാൻസർ തമ്പി. അയ്യേ നീയാ? പണ്ട് ഞാൻ ഡാൻസ് ആയിരുന്നു. അവനെ പോകാൻ പറയാച്ചി, നമുക്ക് വേറെ ഒന്നും. അപ്പൊ ഞാൻ നോക്കണത് ഇപ്പൊ നമുക്ക് ദീപുവിന് വിളിച്ചാലോ? അത് അത് നോക്കിയല്ല. നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഡാൻസ് അറിയാം? അയ്യോ അടിപൊളി സ്റ്റെപ്പ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെപ്പ് ഏതാണെന്ന് അറിയാമോ? ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്തില്ലേ, ഡാൻസ് പഠിക്കണമെങ്കിലേ ചേച്ചി ഞാൻ പറയുന്ന പോലെ കേൾക്കണം. അവിടെ നമ്മൾ ഫോം വല്ല പൂരിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവിടെ ഫോം പൂരിപ്പിച്ചു കൊടുക്കണം, നമ്മൾ ഒരു വീഡിയോ അയച്ചു കൊടുക്കണം പെർഫോമൻസിന്റെ. പക്ഷെ വീഡിയോ ആരെടുക്കും? വെളിയിൽ നമ്മൾ ആരെയും വിളിക്കേണ്ട കാര്യമില്ല. പിന്നെ സാബു നിക്കല്ലേ? അയ്യോ സാബു ക്യാമറ വിളിക്കോ, എന്നെ പറ്റി പറഞ്ഞു. കുളിമുറിയിൽ ഒളി ക്യാമറ വെക്കുന്ന ടീമാണ്. നീ പറഞ്ഞു കൊടുക്കോ, 1.5 crore. അപ്പൊ ഈ ചേച്ചി കിട്ടിയാൽ അണ്ണന് സന്തോഷം. അപ്പൊ എന്ത് പറഞ്ഞാലും കേട്ടോണം. ഓക്കെ, ആദ്യം നമ്മൾ സാബുവിനെ നോക്ക്. സാബുവിനെ നോക്കി. എന്നിട്ട് ഈ വള അങ്ങ് കൊള്ളാമോടാ? നീള് സാബുവിന്റെ അടുത്ത് കൊള്ളാമോടാ? എന്നിട്ട് എന്നെ നോക്കിട്ട് കൊള്ളാടാ? നീള് കൊള്ളാടാ? ഇത്രേ ഉള്ളു? അയ്യോ കളിക്കലാട്ടെ. അത് കഴിഞ്ഞാൽ ഉടനെ അത് നമുക്ക് ഒരു ഗ്ലാസ് ഇങ്ങനെ എടുക്കുന്നു, കഴുകുന്നു, കഴുകുന്നു, വെള്ളം കളയുന്നു. അത്രയുള്ള മുഖത്തൊഴിക്കല്ല, അങ്ങ് ദൂരെ കളയണം. കഴുകുന്നു, കഴുകുന്നു, വെള്ളം കളയുന്നു, വെള്ളം കളയുന്നു, കഴുകുന്നു, കഴുകുന്നു, വെള്ളം കളയുന്നു, വെള്ളം കളയുന്നു. ഇനി നമുക്ക് കുറെ പഴമയിലോട്ട് പോവാം. നമ്മൾ ഈ അരിയാട്ടി കൊണ്ടിരുന്ന ഏത് സാധനത്തിലാണ്? ആട്ടുകല്ല്. ആട്ടുകല്ല്, ഒരു കുഞ്ഞു കുഴിയിലല്ലേ നമ്മൾ അരിയാട്ടി കൊണ്ടിരുന്നത്? അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ആട്ടെ. പെട്ടെന്ന് പുരോഗമനം ഉണ്ടായി. എന്ത് വന്നു? ഗ്രൈൻഡർ. ഗ്രൈൻഡർ വന്നു, വലുതല്ലേ? അപ്പൊ ഗ്രൈൻഡറിലാട്ടുന്നു.
ആട്ടുകല്ലാട്ടുന്നു ഗ്രൈൻഡറിലാട്ടുന്നു ആട്ടുകല്ലാട്ടുന്നു ഇതെങ്ങനെയാണ് ഡാൻസ് ആണ് ഗ്രൈൻഡർ അൺഫോർച്ചുനേറ്റ്ലി ഓഫ് കോഴ്സ് ഇനി അടുത്തത് മതി ഇനി നമ്മൾ ചേച്ചിക്ക് ഒരു ഒന്നര കോടി രൂപ കിട്ടിയല്ലേ അപ്പൊ കൊറേ പാവങ്ങൾ കൊടുക്കണ്ടേ കൊറേ പാവങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ നമ്മൾ ഇങ്ങനെ വീണ്ടും പറഞ്ഞു കൊടുത്തല്ലോ എന്നിട്ട് അവര് സന്തോഷത്തോടെ തൊഴുമ്പോ നമ്മള് ഇനി മുതുക്കി ഉള്ള പൈസ ഒക്കെ അവർക്ക് കൊടുത്തില്ലേ നീ അപ്പൊ നീ പിച്ചക്കാരി പൈസ ഇങ്ങനെ ഫാസ്റ്റ് അയ്യോ ഒന്നര ചേച്ചി അല്പ താളം കുറവുണ്ട് ചേച്ചി ബാക്കിയെല്ലാം പിടിക്കുമെങ്കിലും ഈ ആട്ടത്ര അതെനിക്കും ഒന്നര കോടിയാ എനിക്കാർ ഒന്നര കോടി കിട്ടും ഒന്നര കോടി ആട്ടാട്ട് ഇങ്ങനെ ഇങ്ങനെ കറങ്ങി വരട്ട് അണ്ണ വന്ന എന്തുവാ ആട്ട് അത് മനസ്സിലായി എന്തിനാ അറിഞ്ഞില്ലേ ഞാൻ ആട്ടി കഴിഞ്ഞാൽ ഒന്നര കോടി രൂപ കിട്ടും പോടോ അന്ന സ്പീഡ് ആട്ടിയാ മൂന്ന് കോടി കിട്ടും മൂന്ന് ഒന്നര കോടി ഉള്ളൂ ആ പിന്നെ ഒന്നര കോടി ആര് പറഞ്ഞു ചേച്ചി പറഞ്ഞു ഒന്നര കോടി വെറും കാര്യം ഒന്നര കോടി കിട്ടുന്ന എങ്ങനെയാ കിട്ടുന്നേ പറയാ സാബു എന്താണ് പയ്യ വേണം ഇത് തിരിയണ്ടേടാ ഇങ്ങനെ ആട്ടിയാലേ ഒന്നര കോടി രൂപയുടെ സംഭവം എങ്ങനെയാ ഇപ്പൊ ഈ ഡാൻസ് മത്സരത്തിൽ ഫസ്റ്റ് സമ്മാനം ഒന്നര കോടി രൂപയാണ് അപ്പൊ ചേച്ചി മത്സരിച്ച് കൊണ്ടുവരും ഇങ്ങനെ ആട്ടിയിട്ട് ഒന്നര കോടി രൂപ റിവേഴ്സ് അടി എന്താ ചെയ്യുന്നത് ചേച്ചി ഡാൻസ് കളിക്കും ഫസ്റ്റ് ചേച്ചി കിട്ടുമെന്ന് പറഞ്ഞു ഡാൻസ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കണം നീ എപ്പോഴാണ് ഡാൻസ് കളിച്ചത് സ്റ്റെപ്പ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നി പഴയിലോട്ട് പിടിച്ചാലോ അയ്യോ ചന്തയിൽ പോയി ക്ഷീണിച്ചാടാ ഒരു മന്ത വെള്ളം കേട് മക്കളെ അപ്പൊ പായ മിരിച്ച് വെള്ളം വേണം അപ്പൊ വെള്ളം ഓടി എന്ത് ഞാൻ വെള്ളം ഓടിച്ചാല് അത് ഓ ഒരു വട്ടം വെള്ളം ഓടിച്ചാണല്ലോ ഈ കടന്ന് ഇങ്ങനെ ആക്കി തന്നത് ചീറലൊക്കെ നിർത്തി നിർത്തി സന്തോഷം വേറെ ഒരു കുഴപ്പമില്ല വെള്ളോടി വേറെ ചീറലും പ്രശ്നമൊന്നുമില്ല എനിക്ക് ഭയങ്കര സംശയങ്ങളാണെന്ന് ഞാൻ ഒരു സംശയം ചോദിക്കട്ടാ ഞാൻ ചോദിക്കുമ്പോ കറക്റ്റ് മറുപടി എന്ന് എനിക്ക് സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല പോയിന്റ് ഒന്ന് കേളണ്ണാ ഈ സെക്രട്ടേറിയറ്റ് ആ ജില്ലയിലെണ്ണ അറിയുള്ളായിരുന്നു സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്താണല്ലേ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം അപ്പൊ ഈ മെട്രോ ട്രെയിൻ എവിടാ ഇതെങ്ങനെയാണ് തരംതിരിക്കുന്നത് ഓരോ ജില്ലക്ക് ഇത് സംഭവം എങ്ങനെയാണെന്ന് ഇതിപ്പോ ഈ ചെറുക്കന്റെ കാര്യം കൊണ്ട് എടാ അതൊന്നുമില്ല അപ്പൊ നമ്മള് തിരുവനന്തപുരത്തേക്കോ അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് സെക്രട്ടേറിയറ്റ് നമുക്ക് കാണാം അപ്പൊ അറിയാം തിരുവനന്തപുരത്ത് ഇപ്പൊ തൃശ്ശൂർ പൂരം നടക്കുന്നത് നമ്മൾ പൂരത്തിന് നോക്കുമ്പോ തൃശ്ശൂർ എന്നല്ലേ കാണുന്നത് അപ്പൊ അറിഞ്ഞോണത് തൃശ്ശൂരാണ് നമ്മൾ ഈ ജില്ല എന്ന് നോക്കിയാ കാണുന്ന സാധനം ആ ജില്ലയിലോ അപ്പൊ ഈ സൂര്യനും ചന്ദ്രനും ഏത് ജില്ലയിലുള്ള നിനക്ക് പ്രാന്ത് സാബു മൂർക്ക് പ്രാന്ത് സാബു വേണ്ട സാബു അണ്ണ അപ്പൊ എന്തിനാണ് പറഞ്ഞിരുന്നോ വേണ്ട ടേക്ക് ഓഫ് ഒക്കെ കറക്റ്റ് ആയിരുന്നു ക്ലൈമാക്സ് കൊള്ളൂല അതാണ് പറഞ്ഞത് ഞാൻ പറയണത് മാത്രം കുഴപ്പമില്ല നമ്മളെ നിയമവ്യവസ്ഥിതി എന്താണ് കാണിക്കുന്നത് അത് കറക്റ്റ് ഞാൻ പറഞ്ഞ ഗൾഫിലുള്ള നിയമമൊക്കെ ഇവിടെ പറഞ്ഞു അതെ പറഞ്ഞു ഇവിടെയൊക്കെ പറഞ്ഞ ഒരു കാര്യം ചോദിക്കുന്നത് അതെ വിദ്യാർത്ഥികളാണ് സപ്പോർട്ട് ചെയ്യേണ്ട അതാ ജയിൽ പുള്ളികളാണ് എന്ത് ചോദ്യടാ സാബു എടാ നമ്മളെ വിദ്യാർത്ഥികളല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ ജയിൽ പുള്ളികളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യോ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളാണോ സപ്പോർട്ട് ചെയ്യണേ ജയിൽ പുള്ളികളല്ല പിന്നെ ഈ പഠിക്കുന്ന പിള്ളേർക്ക് ഉച്ചയ്ക്ക് കഞ്ഞി ജയിൽ പുള്ളിയൊക്കെ ചപ്പാത്തിയും ചിക്കനും നീ എഴുതി സാബു സാബു അല്ല നീ പറയണ പറഞ്ഞ വേണ്ട സാബു
അപ്പുറത്ത് ഒരു മുസ്ലിം ഫാമിലി വന്ന് പുതുതായിട്ട് താമസിക്കുന്നുണ്ട്. അവർക്ക് ഉച്ചയ്ക്ക് ബിരിയാണി കൊടുക്കണം. വടക്കുന്ന മുസ്ലിങ്ങളാ? മുസ്ലിങ്ങള്. അന്ന അവരടുത്ത് മിണ്ടാതെ മുസ്ലിം എന്ന് എങ്ങനെ മനസ്സിലാക്കി? എടാ അപ്പുറത്തെ ആ കൊച്ച് തന്റെ കയറി വാപ്പാന്ന് വിളിക്കുന്ന കേട്ട്. വാപ്പാന്ന് വിളിച്ച മുസ്ലിമാണ്? പിന്നെ വാപ്പാന്ന് വിളിച്ച മുസ്ലിം. ഓ അങ്ങനെ ഉണ്ടല്ലേ. പിന്നെ അപ്പൊ ഈ ക്രിസ്ത്യാനികളാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും? ക്രിസ്ത്യാനികളാണെങ്കിൽ പപ്പാന്ന് വിളിക്കും. പപ്പാന്ന് വിളിക്കും. പപ്പ ഡാഡി അങ്ങനെ വിളിക്കും. ഓ അങ്ങനെ. അപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ എങ്ങനെ വിളിക്കും? ഹിന്ദുക്കളാണെ അച്ഛാന്ന് വിളിക്കും. അപ്പൊ ക്രിസ്ത്യാനികള് പപ്പ. ഓ അങ്ങനെയാണ്. അങ്ങനെ അപ്പോഴാണ ഈ ക്രിസ്ത്യാനികള് പള്ളിയിൽ പോകുമ്പോ ഹിന്ദു ആവുന്നു. അതെന്താ? അല്ല പള്ളിയിൽ അച്ഛാന്നല്ലേ വിളിക്കണ, പള്ളിയിൽ പപ്പാ എന്നല്ലേ വിളിക്കണ. നീ എഴുതി സാബു. സാബു എഴുതി സാബു. അല്ല അല്ല പറയണ. ഇല്ല നിനക്ക് മുതുക്ക ഭ്രാന്ത് സാബു. അണോന്ന് ആലോചിച്ചോക്ക്. അല്ല ഞാൻ പറഞ്ഞു പപ്പ എന്ന് വിളിച്ച കൃത്യ പള്ളിയിൽ അച്ഛനും വിളിക്കണം. അച്ഛനും പറഞ്ഞു ശരിയാണ്. അവരെന്താ അവിടെ ചെല്ലുമ്പോ അച്ഛാന്ന് മാത്രം ആലോചിക്കേ. അപ്പൊ ഇവിടെ നടക്കുന്ന മത വെറിയാണല്ലേ. പിന്നല്ല അണ്ണ, ഞാൻ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ആറ് മാസം മുമ്പേ ചോദിച്ചതിനാണ് വീട്ടുകാർ പ്രാന്തം പറഞ്ഞ മഞ്ഞ ഗുളികന്നു അവിടെ കൊണ്ടിട്ടത്. ഇപ്പൊ അടിയൊക്കെ നിർത്തിയ പതക്കങ്ങ് മാറി. പിന്നെ ഒരു കാര്യം, ഇലക്ഷൻ ഒക്കെ വരികയാണ്. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് കുറച്ച് പണികളുണ്ട്. കമ ഓൺ ബോയ്. അപ്പൊ ഈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാലേ ഇപ്പൊ ഞാൻ ചാടിച്ചാടിക്കാണ്. ഹലോ 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 ഹലോ, പൂച്ചടി വഴിയും തന്നെ, പൂച്ചടി വഴിയും തന്നെ. എവിടാ ഇവിടെ നിങ്ങൾ എന്തോന്ന് പരിപാടിയുടെ? നിങ്ങൾ എവിടെ? നീ അനിയനെ ഫോൺ കൊടുത്താണ്? നിങ്ങൾ എത്ര പേരുണ്ട്? 28 പേരാ. 28 പേരാണെങ്കിൽ വാടാ, വാ. 28 കുഴപ്പമില്ല, വാ 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 വാ. എന്തൊക്കെ ഉണ്ട്? പുട്ടുണ്ട്, ദോശയുണ്ട്, അപ്പം ഉണ്ട്. ആ അപ്പം കുഴപ്പമില്ലടാ. കാരണം എന്ന് പറഞ്ഞാ അവിടെ നിന്ന് ആൾക്കാരും സാബു, ഇവിടെ നിന്ന് ആൾക്കാരും സാബു. ഞാൻ പറഞ്ഞില്ലേ ഇലക്ഷൻ എടുക്കുമ്പോ കച്ചവടം ഇതാക്കും കേട്ടാ. അവർക്ക് എന്തു അണ്ണാക്കില്? അവിടെ ഇരുന്ന ബീഫ് എടുത്ത് തിന്നോ. ബീഫ് എടുത്ത് വെള്ളം കുടിച്ച എടാ. പെട്ടെന്ന് ദോശ കാര്യങ്ങളൊക്കെ ചെയ്തോ. ഓർഡർ ചെയ്യാൻ വന്ന, അതായത് അവർക്ക് 10 കൊല്ല 15 കൊല്ല 20 കൊല്ല വേണ്ടതാ തോന്നുന്നു. അലിയാട 150 ഇട്. എടാ തമ്പി തമ്പി ഇങ്ങനെ നിൽക്കരുത്. കച്ചവടം പൊടി പൊടിക്കാൻ പോകണം. ഒറ്റ കാര്യം ചെയ്യുക, നേരെ ചെല്ലുക, മാവെടുക്കുക, എന്നിട്ട് ദോശ ഉണ്ടാക്കണം. എന്നിട്ട് ഞാൻ കഴിക്കും. പഞ്ചായത്ത് ഓഫീസിൽ കയറിയാ? പഞ്ചായത്ത് ഓഫീസിൽ കയറിയിട്ട് അതുവഴി പാർട്ടി ഓഫീസിൽ പോയിട്ട് 125 പോസ്റ്റർ എടുത്തോണ്ട് മറ്റേ ചായക്കടയിൽ ഇങ്ങോട്ട് വാ. അത്രേ ഉള്ളൂ. കാരണം സമയമെടുക്കും. പാർട്ടിക്കാർക്ക് വേണ്ടി വാ വാ വാ. ഓക്കെ ശരി, ഓക്കെ ഓക്കെ. കുറച്ച് സമയം കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. 1800 രൂപ. ഫുഡ് ആർക്ക്? താങ്കൾക്ക് 10 കൊല്ല 15 കൊല്ല 150 എണ്ണോ? കഷ്ടപ്പെട്ടു പോയാട്ടോ. പകുതി ഇവൻ തിന്നില്ലായിരുന്നേ, ബാക്കിയും കൂടെ കൊണ്ട് തരായിരുന്നു. ഇതെന്തുവാ? അത് ചെവി. ചെവിക്കകത്തെന്തുവാ? അത് കർണപടകം അടിയാ. ഇതാണ് ഗെറ്റ് സെറ്റ്, ഗെറ്റ് സെറ്റ്. ആ വിവരം വേണം. ഇതെന്ത്? ഇതാണ് ചെവിക്കകത്ത്. കണ്ടില്ലേ ഞാൻ മൊബൈലിൽ കുത്തി സംസാരിച്ചോണ്ട്? നീ കണ്ടില്ലേ? അപ്പൊ ഇതൊക്കെയാ? വിളിച്ചോണ്ട് പോണ. അതിനെ കഷ്ടപ്പെട്ടത് മാഡം. ഇതിപ്പടിയാണ് എന്റെ പൊന്നിനൊന്നുമില്ലടാ, എന്റെ ചക്കരക്കൊന്നുമില്ല. മക്കളെ ചരക്കനെ കൊണ്ട് പിന്നെ മഞ്ഞ കുളിയെ തീറ്റിക്കല്ലടാ പട്ടി. അവനെന്തുടാ പ്രാന്താ? കൊറച്ചാളെ മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ മാറിന്നാ പറഞ്ഞത്. നീ വന്നതോട് വീണ്ടും തുടങ്ങിന്നാ തോന്നുന്നേ. സംഭവം എന്താണെന്നറിയോ? വിവരമില്ല, വിദ്യാഭ്യാസവും ഇല്ല. എങ്ങനെ ഉണ്ടാവും? കൊറേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പാർട്ടിക്കാർ ഭരിച്ചു ഭരിച്ച് എല്ലാം മുടിച്ചിട്ടിരിക്കല്ലേ. ഇതെല്ലാം കൂടി ശരിയാക്കാൻ വേണ്ടിയാണ് നമ്മളെ മോഹൻ ജി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അറിയാവോ? ആ മോഹൻ ജി ഇതുവരെ ചത്തില്ലേ? ഇല്ല. അവനെ നാട്ടുകാരും കൊന്നില്ലേ? ഇല്ല. എന്നിട്ടിപ്പോ അവൻ എന്തിയേ? ഓരോ കവലകൾ തോറും പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന് വേണ്ടി പോയിരിക്കല്ലേ നമ്മുടെ മോഹൻ ജി. ആണാ? One step two step three step four, you're the one that we're changing the show. You determination together we sing, we got what it takes, yo, we got what it takes, we changing the scene.
മോഹൻജിയെ വിജയിപ്പിക്കുക. നമ്മുടെ ചിഹ്നം മൊബൈലേന്തിയ ചെറുപ്പക്കാരൻ. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഈ ഒരു ഇലക്ഷന്റെ വിജയം കണ്ടിട്ടേ മോഹൻജി അടങ്ങൂ എന്ന ഒരൊറ്റ വാശിപ്പുറത്താണ് നമ്മുടെ മോഹൻജിയും കൂട്ടാളികളും എത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി ചേച്ചിയുടെയും ചേട്ടൻ്റെയൊക്കെ ഓട്ട് കിട്ടുമെന്ന് അവരുടെ സ്റ്റൈൽ കണ്ടിട്ട് നമുക്ക് പറയാം ഇല്ലേ. എങ്ങും പോയേക്കരുത്, ഒരു ചെറിയ കാത്തിരിപ്പാണ്. വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ബഹുമാനനായ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്നെ വിളിക്കുകയുണ്ടായി. അറേ മോഹൻജി, കപ് ആയാത്തു, സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഒന്ന് ചോദിച്ചോട്ടോ, ഈ ട്രംപ് ഹിന്ദിയിലാണോ വിളിച്ചേ? ഈ കേരളത്തിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഭരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ചൂടുണ്ടാകുമായിരുന്നു. 80s അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? എന്തോ സംഭവിച്ചേ. ഞാൻ ലൈവ് രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. മോഹൻജിക്ക് എന്നപ്പോ നിങ്ങൾ വോട്ട് ചെയ്യണം, മറന്നു കേട്ടാ. പ്രിയമുള്ള ബഹുമാനമുള്ള സമ്മതിദായകരെ, നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞു കാണുമല്ലോ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിവരം. എന്റെ ചിഹ്നം എന്ന് വെച്ചാൽ മൊബൈൽ എന്തിയ യുവാവ്. ഈ മൊബൈൽ എന്തിയ യുവാവ് എന്താണ് പ്രത്യേകിച്ച് ഒരു വെറൈറ്റി ചിഹ്നം? ഹലോ സുഹൃത്തേ, അത് മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോ ഈ മൊബൈലാണ്. ഏതൊരു ചെറുപ്പക്കാരൻ്റെ മൊബൈൽ ഇല്ലയോ, അപ്പൊ ഈ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോ ഇവർക്കുള്ള ഈ മൊബൈൽ ഉണ്ട്. അപ്പൊ ഓർമ്മ വരും ചിഹ്നം പടയന് മൊബൈൽ ചിലത് കുത്തത്തില്ലേ, അതാണ്. ബഹുമാനമുള്ള സമ്മതിദായകരെ, 1980s അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? 80s അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? അയ്യോ അയ്യോ, കഷ്ടം. എന്തോ സംഭവിച്ചേ. നിനക്കറിഞ്ഞൂടേ അമേരിക്ക എന്ത് സംഭവിച്ചു? കഷ്ടം. എത്ര കാലമാണ് രാഷ്ട്രീയത്തിൽ വന്നിട്ട്? അമേരിക്കയിൽ എന്തോ ഉണ്ടാക്കി. ഹലോ, ആ അതെ, ഈ എത്രാണ്ട് ഒരു ഈ അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ഹലോ ഹലോ, ഒരു വലിയ വിഷയം ഉണ്ടായെന്നാണ് പറയുന്നത്. അവിടെ ചെറിയ എന്തോ ഒരു സംഭവം ഉണ്ടായ എത്ര. അമേരിക്കയിൽ ഒരു സുപ്രഭാതത്തിൽ വൈറ്റ് ഹൗസിൽ ഞാൻ ചെന്ന് കയറുമ്പോഴ് ബഹുമാനനായ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്നെ വിളിക്കുകയുണ്ടായി. അറേ മോഹൻജി, കപ് ആയാത്തു, സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഒന്ന് ചോദിച്ചോട്ടോ, ഈ ട്രംപ് ഹിന്ദിയിലാണോ വിളിച്ചേ? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയല്ലേ? അതെ അതെ, ഞാൻ പുറത്തുപോയി ഹിന്ദിയെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ചോദിച്ചു എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷങ്ങൾ. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ജോർജ് ബുഷ് വന്നു, സദ്ദാം ഹുസൈൻ വന്നു. പെട്ടെന്ന് കോള്, നാട്ടിന്റെ കോള്. അല്ല, ഈ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞ കാര്യമില്ല, അങ്ങനെയൊന്നും പറഞ്ഞ. പെട്ടെന്ന് നാട്ടിന്റെ കോള്, കോള് വന്നിട്ട് മറ്റേ 650 ഡിവിഷൻ കൗൺസിലിൽ പ്രസിഡന്റ് സാറ് വിളിച്ചു ചേർന്ന് പെട്ടെന്ന് വരണം, 650 വഴി നെൽകൃഷിയെ കിറക്കണമെന്ന് പറഞ്ഞു. അമേരിക്കയിൽ ട്രംപിന്റെ നമ്പര് പ്രസിഡന്റ് സാറിന്റെ ഉണ്ടല്ലേ? പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കുകയാണ്,
1970-കളിൽ നമ്മുടെ കേരളത്തിൽ എന്തുണ്ടായി? കേരളത്തിൽ എന്തുണ്ടായി? അത് ഞാൻ പറഞ്ഞ കാര്യം എന്തോ? പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് നിങ്ങളോട്. ഈ കേരളത്തിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഭരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ചൂടുണ്ടാകുമായിരുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി കേരളം ഭരിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ പ്രളയ കെടുതി ഉണ്ടാകുമായിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടോ, ഈ മഴയും വെയിലും മാറ്റാൻ നിങ്ങളുടെ പേര് ദൈവം അല്ലല്ലോ? അല്ലല്ലോ, എന്നെങ്ങനാണ് ഈ പ്രളയം? ഞാൻ എം പി ആയാൽ ഈ നാട് നന്നാക്കും. ജയിച്ച് ജയിച്ച് എം പി ആയാൽ ജയിക്കുമല്ലോ. അപ്പൊ തോറ്റാല് തമ്പി. മോൻജി മോൻജി, സംഭവം കാര്യം എന്താ മനസ്സിലായോ? കഴിഞ്ഞ ഹർത്താലിന് നമ്മൾ ഈ കരയടിച്ച് പൊട്ടിച്ചില്ലേ, അതിന്റെ കേന്ദ്രമാണ്. അത് പോയി സോൾവ് ചെയ്യാം. എങ്ങനെയെങ്കിലും വോട്ട് പോകുന്നത് അപ്പോൾ വോട്ടിന്റെ കാര്യം. സാബു കോടാലി എവിടെ ഉണ്ടാടാ? മൂർച്ച ഒറാങ്കുട്ടൻ സുരേഷ്. നമ്മളെ രാഷ്ട്രീയക്കാരടുത്താണ് ഈ കളിമൊത്തോ. നമ്മടത്ത് ഇമ്മരെ ഒന്നും പണി നടക്കത്തില്ല. എന്തോ ഒരു പാട്ടും ഒരു സന്തോഷമൊക്കെ. നമ്മൾ രാഷ്ട്രീയക്കാരെന്നുള്ള ചിന്ത വേണം. നമസ്കാരം. നഷ്ടപരിഹാരമായി ഇതിരിക്കട്ടെ. പാർട്ടി കേന്ദ്ര കമ്മിറ്റി തന്നതാ 300 ഗുണമേ. നിങ്ങൾ സമയം എടുക്കുന്നു, കുറച്ച് അരി ഇടുന്നു, വെള്ളം ഒഴിക്കുന്നു, സ്വിച്ച് ഇടുന്നു. എന്നാലും അതൊക്കെ മോശം. ഈ ജനകീയനാവണം വെച്ചിട്ട് ഇങ്ങനെ കൊള്ള പ്രവണതകൾ കാണിക്കുന്നത് അങ്ങനെ പറയരുത്. നമ്മളെ മോഹൻജി ഏത് ലെവലിൽ പിടിച്ചാലും ജയിക്കണം. ജയിച്ച അങ്ങ് പാർലമെന്റിൽ ചെന്നിട്ടുണ്ടല്ലോ. പാർലമെന്റിൽ നമ്മുടെ മോഹൻജിയുടെ ശബ്ദം മുഴങ്ങണം. അതുകൊണ്ട് അരി ഞാൻ ആട്ടുന്നു, മനസ്സിലായേ? നമ്മൾ അരി എടുക്കുന്നു, നേരെ ഗ്രൈൻഡർ ഇടുന്നു, വെള്ളം ഒഴിക്കുന്നു, സ്വിച്ച് ഇടുന്നു. അതിനിവിടെ ഗ്രൈൻഡറും ഇല്ല, കറണ്ടും ഇല്ല. നമ്മൾ വേണ്ട, ഇതിനകത്താണ് ആട്ടണം. ആട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തുതരാം. അങ്ങനെ ആട്ടണ്ട, നിങ്ങളാണ് നേതാവ്. മോഹൻജി നിങ്ങളാ, നിങ്ങൾ ആട്ട്. മോഹൻജി ജനകീയനാവണ്ടേ, വോട്ട് വേണ്ടേ? ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാണ് സംഭവം. മോഹൻജി ഞാൻ ലൈവ് സാബുവേ. ആ വിറകൊക്കെ ഒന്ന് കീറിയിട്ടല്ലടാ. മോഹൻജി കീറും, മോഹൻജി കീറും, മോഹൻജി കീറും. വിലയുള്ളന്ന് മോഹൻജി കീറിയാലും വിലയുള്ളൂ. ലൈവ് പോകണ്ടല്ലോ, ലൈവ് പോകണ്ടല്ലാണ്. രക്ഷപ്പെട്ടു ഭാഗ്യം. കഷ്ടപ്പെടുന്ന നമ്മുടെ പാർട്ടി നേതാവ് മോഹൻജി, രണ്ട് കഷ്ടമേ ഉള്ളൂ. മോഹൻജി അത് ഞെരിച്ച് കീറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് കഷ്ടം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഗുഡ്സ് കൂടെ പിറവി കിടപ്പുണ്ട്. അതിപ്പോ ഇറക്കി തരാം. ആളില്ല വന്നിട്ട് കേട്ടോ. സിമ്പിൾ ആണെന്ന് പറഞ്ഞു. ലൈവ് പോയിക്കൊണ്ടിരുന്നു. കീറ് കീറ് പെട്ടെന്നാവിട്ട്. മോഹൻജി ഇരിക്കണം. മോഹൻജി കീറുവന്ന് മോഹൻജി കൊച്ചാക്കല്ലേ. മോഹൻജി നമ്മളെ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലം തന്നെ മാറും. മണ്ഡലം മാറൂന്നല്ല, മണ്ഡലം മാറി. ജയിച്ചില്ല, അതല്ല. നിങ്ങളുടെ മണ്ഡലമേ കിഴക്കേക്കരയല്ലേ? ഇത് പുത്തൂര് മണ്ഡലം. ഈ പാലത്തിന്റെ അപ്പുറം വരെ കിഴക്കേക്കരയുള്ളു. ഈ പാലത്തിന് ഇപ്പുറത്തോട്ട് പുത്തൂരാണ്. മണ്ഡലം മാറിപ്പോയി. പറഞ്ഞു വരുന്ന വെച്ചാ ഈ ഞങ്ങളെ മണ്ഡലം കഴിഞ്ഞ് 4 കിലോമീറ്റർ. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ഇതൊന്നും ചെയ്തത്. ഇതാണ് നിന്നെ പോലുള്ള കപട രാഷ്ട്രീയക്കാരുടെ കുഴപ്പം. കാള പെറ്റെന്ന് കേൾക്കുമ്പോ ഉടനെ അങ്ങ് കയറെടുക്കും. ഇപ്പോഴാണ് നിങ്ങളെ പേര് അന്വർത്ഥമായത്. എന്തോ We'll be right back.
ജ്യോതിഷേട്ടാ ഫോസ്റ്റാസ് സർ ജീവിതത്തെ ഒരു ആഘോഷമായിട്ട് കാണുന്ന കുറച്ച് ജീവികളാണ് ഈ ഹോട്ടലിലുള്ളത് ഒരാൾക്ക് സംശയമാണ് വാപ്പ എന്ന് മുസ്ലിങ്ങൾ വിളിക്കും അച്ഛ എന്ന് ഹിന്ദുക്കൾ വിളിക്കും ക്രൈസ്തവര് അപ്പച്ചാന്നോ പപ്പ എന്നോ വിളിക്കും അങ്ങനെയാണെങ്കിൽ ഡാഡി എന്ന് വിളിക്കാം അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ അച്ഛനെ എന്തിനാ അച്ഛ എന്ന് വിളിക്കുന്നത് അത് ഹിന്ദുക്കളല്ലേ വിളിക്കും ആ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു ജീവനക്കാരൻ്റെ വിനോദം അതിൽ അയാൾ സായൂജ്യം കണ്ടെത്തുന്നു അതിന് നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു അടുത്ത ജീവനക്കാരൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എളുപ്പവഴിയിലൂടെ ഡാൻസ് പഠിപ്പിക്കുക എന്നതാണ് ചില ആ ഡാൻസ് പഠിപ്പിക്കുന്നതിൽ കലയുണ്ട് അല്പ ചിന്തയുണ്ട് അത് ഹൃദിസ്ഥമാക്കാൻ ഏറ്റവും എളുപ്പ വഴിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കും ആ ഡാൻസ് സ്റ്റെപ്സൊക്കെ മനസ്സിലായി പറ്റിയ ഒരു കൊച്ചമ്മ ഹോട്ടലിലെ മുതലാളിയുടെ ഭാര്യ 1.5 കോടി രൂപ കിട്ടുന്നു വാർത്ത വായിച്ച് എന്നെ ബോധം കെട്ട് വീഴുകയാണ് അത് ഒരു നല്ല ട്വിസ്റ്റായിരുന്നു പിന്നെ നിങ്ങൾ പോകുന്നത് ഇന്നത്തെ സമകാലിക സംഭവങ്ങളിലേക്കാണ് അവിടെ നിങ്ങൾ വിഷ്വലായിട്ട് നിങ്ങൾ തയ്യാറാക്കിയ സ്ഥാനാർത്ഥിയുടെ നമ്മുടെ മോഹൻജി മോഹൻജി ഇതിനകം തന്നെ 2-3 പ്രാവശ്യം വന്നു കഴിഞ്ഞു എന്നാൽ പോലും നമ്മുടെ മനസ്സിൽ പതിഞ്ഞ കഥാപാത്രമാണ് മോഹൻജി മണ്ടനാണ് അനുയായികളും ഒക്കെ മണ്ടന്മാരാണ് പക്ഷേ അവരൊക്കെ ഓരോ ഷെയർ പോക്കറ്റിലെടുത്തതിന് ശേഷമാണ് ബാക്കി കാശുകളൊക്കെ ആർക്കെങ്കിലും കൊടുക്കുന്നത് അത് ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ നല്ല ഒരു എക്സാമ്പിളായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം Good skit. All the best, Team Four Stars. Thank you, sir. Superb. Rimi? Team Four Stars. Yes. Politics based. Nallar skit ayirunnu. Enikku album thonnu karan. Ee Mohan ji 5-6 episodes thodarchiyayittu ningalkku maatrame credit avakashapadanullu. കോമഡി സ്റ്റാർസ് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കഥാപാത്രങ്ങളൊക്കെ രജിസ്റ്റർ ആയി അങ്ങനെ വേറൊരു സ്കിറ്റിലും ഞാൻ കണ്ടിട്ടില്ല ഇപ്രാവശ്യം നിങ്ങൾ വിജയിച്ചു എന്ന് തന്നെ പറയാം ഓഡിയൻസ് ഒക്കെ തല കുത്തി മറിഞ്ഞ് ചിരിക്കുകയായിരുന്നു ചില പാട്ട് ഒത്തിരി തവണ കേട്ടാലും വീണ്ടും ആസ്വദിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ ഈ സ്കിറ്റിലെ എല്ലാ കോമഡികളും ഓൾ ദി ബെസ്റ്റ് അടിപൊളി താങ്ക് യു ലാൽസ മൊത്തത്തിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഒരുപാട് നല്ല തമാശകളുണ്ട് ഏതായാലും നിങ്ങളത് വെറുതെ വന്നിട്ട് ഒരു പെർഫോമൻസ് നടത്തിയതല്ല അതിന് വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് പുറത്തു പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് വന്നിട്ട് അത് ഒക്കെ ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി നന്നായിട്ട് എൻജോയ് ചെയ്തു ഇടയ്ക്ക് എവിടെയൊക്കെയോ ഒന്ന് ചെറുതായിട്ട് സ്ലോ ആയതുപോലെ തോന്നിയെങ്കിലും എൻഡിലേക്കൊക്കെ വന്നപ്പോക്കും നന്നായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം എന്നുള്ള നിലക്ക് അത് നന്നായിരിക്കുന്നു ഇനി ഈ ഒരു എന്താ പറയുക ഈ ഒരു വൈബിന് മാർക്സിലും എത്രത്തോളം റിഫ്ലക്ട് ചെയ്യുന്ന നമുക്ക് ചോദിച്ചറിയാം ഓക്കെ റെഡി റിമി 29 താങ്ക് യു ജ്യോതിഷേട്ടാ 38 out of 40 താങ്ക് യു ലാൽ സർ 28 മാർക്ക് താങ്ക് യു ടീം ഫോർ സ്റ്റാർസിന്റെ ഇന്നത്തെ ആനുകാലികം റൗണ്ടിലെ ഈ ഒരു ആക്ടിന് ദേ ആർ ഗെറ്റിംഗ് 95 on 100 വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളെയാണ് ഇന്ന് കോമഡി സ്റ്റാർസിൻ്റെ ഗസ്റ്റ് പാനലിൽ നമുക്ക് കിട്ടിയത് എന്തായാലും ഇതുപോലെയുള്ള നിങ്ങൾ ഇനിയും കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുമായിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ് ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റിക്ക അവിടെ തന്നെ സ്ഥിരമായിട്ട് മൂത്രമൊഴിക്കുന്ന കുറെ അവന്മാരുണ്ട് ഇന്ന് അവന്മാരെ പൊക്കിയത് അയ്യോ പൊക്കാൻ വേണ്ടി ഇരിക്കുന്നല്ല ഇവിടെ മൂത്രമൊഴിക്കുന്ന ബോർഡിന്റെ തൊട്ട് താഴെ സാറ് ഇന്ന് മൂത്രമൊഴിക്കുന്ന നാളെ ഇലക്ഷൻ ആയിട്ട് നിങ്ങൾ ഇന്നേ പോയി വോട്ടിട്ടല്ലേ അതായത് വോട്ടിട്ടെന്നല്ല പിന്നെ കഥവിനിടെ കൈവച്ചിട്ട് പെണ്ണുമ്പിളോട് സംസാരിച്ചിരുന്നു അവള് കഥ പിടിച്ചൊരു ഒറ്റ അടപ്പ് രക്തം ചത്ത് കിടക്കുന്നത് പയ്യ തിന്നാപോനെ പല തുള്ളി പേര് വെള്ളം ഇനിയിപ്പോ സുരേഷ് കണ്ടറാക്കിന്റെയും ആ ബംഗാളികളെ വോട്ട് നമ്മൾ കിട്ടത്തില്ല ബംഗാളിയാക്ക് ഇവിടെ അല്ല ബംഗാളിലാണ് വോട്ട് അത് കൊള്ളാല് ചോറ് ഇവിടെ കൂറങ്ങും ബംഗാളി മഹാപ്രഭോ എന്നെ അനുഗ്രഹിക്കണം സാറിത് എന്താ കാണിക്കുന്നേ ബ്രഹ്മാവ് നിക്കണം കണ്ടില്ലേ അച്ഛൻ സാറേ എനിക്ക് 3 അച്ഛയുണ്ട് അതിൽ ഏതച്ഛന്റെ നമ്പർ വേണം Team 17 18